എന്തുകൊണ്ടാണ് കോൺഗ്രസ് കേരളിനെ ഇത്രമാത്രം എതിർക്കുന്നത്? ഇന്നും കൂടി സുധാകരൻ പറഞ്ഞതേ ഉള്ളൂ, യു ഡി എഫ് കേരളത്തിൽ കാവലുള്ളിടത്തോളം കാലം കേരളത്തിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കാൻ യു ഡി എഫ് സമ്മതിക്കില്ല. കേരളത്തിന്റെ ഈ ഒരു വികസന പദ്ധതി എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം പ്രതിപക്ഷം എതിർക്കുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിനൊരു മുതൽക്കൂട്ടാണോ? സാധാരണക്കാരുടെ ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അവർക്ക് ഇത് വേണമോ വേണ്ടയോ? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അവര് നാട്ടിലെ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അവര് ഒരു വികസനം വരുന്നതുകൊണ്ടാണല്ലോ അവർ എതിർക്കുന്നത്. ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു നല്ല വികസനം ആയതുകൊണ്ട് കോൺഗ്രസ്സുകാർ എതിർക്കും. തീർച്ചയായിട്ടും ഇപ്പം നമ്മള് വന്ദേ ഭാരത് വന്നിട്ട് എന്തായി? ഇവിടെ സമയം ക്രമേയം പാലിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ പിന്നെ കേരളയിലുള്ള പദ്ധതികൾ വന്നാലേ ഇതുപോലുള്ള സമയം ക്രമേയം പ്രചരിച്ചു. എന്തുകൊണ്ട് സാധാരണക്കാർക്കും അതുകൊണ്ടുള്ള ഗുണം കിട്ടുമല്ലോ. ഇപ്പോ നമ്മളെ നാഷണൽ വികസനം നോക്കണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആ സ്ഥലമെല്ലാം എടുത്തു കൊടുത്തത്. അപ്പൊ വികസനം വരണമെങ്കിൽ അതും സ്ഥലവും വേണ്ടേ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് എതിർപ്പ് പറഞ്ഞിട്ട് കാര്യം എന്താണ്? വികസനത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അത് സാധാരണക്കാർക്ക് അത്ര അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിലേക്കും എമർജൻസി ആയിട്ട് കേരളത്തിന് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? അതല്ലേ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. വേണ്ടെന്നല്ല, ഭാവിയിലൊക്കെ ആവാം, പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യാനുണ്ട് സർക്കാരിന്? കേരളയില് ഇവരുടെ പക്ഷേ അത് സർക്കാരെ ശരിയായ രീതിയിൽ നടപ്പിലാക്കണം, എങ്കിൽ പ്രശ്നമില്ല. അതെ, നല്ലതാണ്, പ്രയോജനകരമായിരിക്കും. അതെ, അതിപ്പോ ഗുണമായാലും ദോഷമായാലും ഇപ്പം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് എതിർപ്പാണല്ലോ കാര്യം. പ്രത്യേക അതിൻ്റെതായ ഏത് പദ്ധതികൾ നടത്തണ അതിൻ്റെതായ ചില ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടാവും. അതിനെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം ഇല്ല. ആളുകൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ അത് ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയും. റെയിൽവേയുടെ അത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് പറയാനുള്ള ഇതില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ റെയിൽവേ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഇഷ്ടംപോലെ ഭൂമികളൊക്കെ നഷ്ടപ്പെടും ആളുകൾക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ഈ ഭൂമികൾ കണ്ടപോലെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ ഒരു കുഴപ്പ ഒരു ഇതാണ്, ഭവിഷ്യത്താണ്. അതേസമയം നമ്മൾ ഉദാഹരണത്തിന് തന്നെ നമ്മളെ ഇത് തമിഴ്നാട്ടിലൊക്കെ അവർ മറ്റേ ഡബിൾ ലൈൻ റെഡിയാക്കി ഇട്ടേക്കിന്, അതേസമയം നമ്മളെ ഇവിടെ ഇത് വളരെ കുറച്ച് ദൂരം എന്ന് പറഞ്ഞിരുന്ന ഇവിടെ നേമം തൊട്ട് പിന്നെ ആ പാറശാല വരെ ഉള്ളത് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വളരെ ഒരു ഉപയോഗപ്പെടുമായിരുന്നു. അതിന് മുൻകൈ എടുക്കണില്ല തോന്നിയിട്ടുള്ളത്. ഇവര് നല്ല രീതിയിൽ പോകുന്നോണ്ടായിരിക്കും, അതിന്റെ അതായിരിക്കും. ജനങ്ങൾക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം, അങ്ങനെ ഒരു വികസനമായിട്ട് തോന്നല്ല. കാര്യം വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഇത് ഇവിടുന്ന് പറയുന്ന വികസനം കേരളയിൽ ഒറ്റ ആൾക്കാർ ഒരു കാസർഗോഡ് വരെ പോയിട്ട് വരാമെന്നുള്ളത് മാത്രമേ പറഞ്ഞു. നിലവിലുള്ള സംവിധാനത്തിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടെങ്കിൽ അത് വരും. അതിന് വൻ ജനങ്ങളുടെ നികുതി പണം എടുത്ത് വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള പ്രയോജനമില്ല. ശരിക്കും ഇത് നടക്കുന്ന പദ്ധതിയായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും മാറ്റാനുള്ള പദ്ധതിയായിട്ട് തോന്നുന്നുള്ളൂ. അല്ല, നമ്മളിപ്പോൾ കാണുന്ന പദ്ധതികൾക്കെല്ലാം ഉള്ള ഏകദേശ രൂപം ഒരേപോലെ ആയതുകൊണ്ടാണ് ആ സംശയം. അല്ല, അങ്ങനെ അതൊരു രാഷ്ട്രീയ നിലപാടാണ് അവരുടെ. പക്ഷേ രാഷ്ട്രീയ നിലപാടിനപ്പുറം ഇത് ജനങ്ങൾക്ക് എന്താ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. വികസനം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമായിരിക്കണം. അതിനുള്ള സംവിധാനത്തിൽ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാവണം. അതിന് വൻകിട പദ്ധതികളെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും നേടിയെടുക്കുന്ന സംവിധാനത്തിൽ പോകരുത്. അതേ ഉള്ളൂ. ചിലപ്പോൾ യാഥാർത്ഥ്യം ആവും എന്നുള്ള താല്പര്യം അവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറയുമ്പം ഞങ്ങളുടെ തുമ്പ വികസനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്നതായിട്ട് തോന്നുന്നു. പക്ഷേ ഇതൊരു വികസനത്തിൻ്റെ പദ്ധതിയാണെന്ന് തോന്നുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ കാണുന്ന എല്ലാം അങ്ങനെ ആയതുകൊണ്ട് മാത്രം